ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ഹോം ഡോർ ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നു നമ്മുടെ വീടൊന്ന് കാണിക്കണമെന്നുള്ളത്. അപ്പോൾ ഫോട്ടോസ് എല്ലാം ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഈ വീട്, എൻ്റെ ഒരു സ്വപ്നഭവനം കാണാം. ഇത് എന്തൊക്കെയാണുള്ളതെന്നും എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നും നമ്മുടെ ആ ഒരു റിക്വയർമെൻ്റ് എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്കിന്ന് കാണാം. അപ്പോൾ നമുക്ക് അതിലേക്ക് കയറാം. ഓക്കെ, അപ്പോൾ ആഷാഢം എന്നാണ് നമ്മൾ വീടിന് പേരിട്ടിരിക്കുന്നത്. മോൻ്റെ പേര് ആഷാഢ് ദീപു എന്നാണ്. അപ്പോൾ അതിനകത്തു നിന്നാണ് നമ്മൾ ആഷാഢം എന്ന പേര് നമ്മൾ എടുത്തിരിക്കുന്നത്. വൈഫിൻ്റെ അമ്മയാണ് കേട്ടോ ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തത്. അതിന് മകൾ ഇവിടെ കിടന്ന് ഭയങ്കര ഇടിയായിരുന്നു, കാരണം ചേട്ടൻ്റെ പേരേ ഇട്ടുള്ളൂ, എൻ്റെ പേരിട്ടില്ല എന്നും പറഞ്ഞ്. അപ്പോൾ ഇത് നമ്മുടെ ഡോറ്. അപ്പോൾ ഇത് നമ്മൾ തേക്കിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫ്രണ്ട് ഡോറിന് ഒത്തിരി ഡിസൈൻസ് നമ്മൾ നോക്കിയിട്ടൊന്നും അങ്ങ് മനസ്സിന് പിടിക്കുന്നില്ല. ഇത് ഓൺലൈനിൽ നോക്കി നമ്മൾ സെലക്ട് ചെയ്തെടുത്തതാണ്, കാരണം ഈ ഒരു ഡിസൈൻ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പല ഡിസൈനൊക്കെ നോക്കിയിട്ടൊന്നും നമുക്ക് ഒക്കുന്നില്ലായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെ ഇഷ്ടത്തിന് ഇത് തന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അതുപോലെ തന്നെ ഈ ഡോറിന് ഇതുപോലെ ഒരു ലോങ് ഹാൻഡിലാണ് കുറച്ചുകൂടെ ഒരു ആപ്റ്റ് ആയിട്ടുള്ളതെന്ന് തോന്നിയിട്ട് അങ്ങനെയാണ് ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ അകത്തേക്ക് കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ്. ഇതാണ് ലിവിങ്. ഇവിടെ മുകളിലൊക്കെ നമ്മൾ ജിപ്സം വർക്ക്, അതായത് ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മമ്മിയും പിള്ളേരും ഇവിടെ റെഡി, നല്ല കുട്ടപ്പനും കുട്ടപ്പിമാരായിട്ട് റെഡിയായിരിക്കുകയാണ്. വൈഫാണ് ക്യാമറ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ലിവിങ്ങിൽ ഒരു സെറ്റി കൊടുത്തു. ഇത് വൈഫിൻ്റെ അനിയത്തിയുടെ സ്പോൺസറാണ് കേട്ടോ. ഈ സെറ്റിയും ഈ ടീപ്പോയും വൈഫിൻ്റെ അനിയത്തി തന്നാണ്. അപ്പോൾ അച്ചു താങ്ക്സ്. അപ്പോൾ നമ്മളിതുപോലെ ലിവിങ് ഇങ്ങനെ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ഗ്ലാസ് ബ്രിക്കിൻ്റെ വോള് ഇവിടെ സെറ്റ് ചെയ്തു. ഇതെല്ലാം നമ്മുടെ എൻജിനീയറിൻ്റെ ഐഡിയാസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഞാനും വൈഫും ഞങ്ങളും മമ്മിയും എല്ലാവരും കൂടെ പ്ലാൻ നോക്കിയിട്ട് എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ എൻജിനീയറോട് പറയുകയായിരുന്നു. അപ്പോൾ കോൺട്രാക്ടറും എൻജിനീയറും ഒരാൾ തന്നെയാണ്. 3D ഹോംസ് എന്നുള്ള ഒരു ബ്രാൻഡ്, അവരാണ് ഇത് ചെയ്തു തന്നത്. നിഷാന്ത് എന്നാണ് ആ എഞ്ചിനീയറുടെ പേര്. അപ്പം നിഷാന്ത് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ബ്രിക്ക് ഇവിടെ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഇവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു. ഇതെല്ലാം ഇവിടെ ഒരു ടി വി പാനൽ വന്നു. ഇപ്പോൾ ഇവിടെ ടി വി പാനൽ വന്നു. ദയവ് കണ്ടോ, ഈ വിളക്ക് ഉണ്ടോ, വലിയൊരു വിളക്ക്. ഇത് അമ്മായിയമ്മ വൈഫിന് കൊടുത്ത വിളക്കാണ് കേട്ടോ. അപ്പോൾ ടി വി പാനൽ വന്നു. അതുപോലെ തന്നെ ടി വി അച്ഛൻ, വൈഫിൻ്റെ അച്ഛൻ പ്രസൻറ്റ് ചെയ്തതാണ്. അച്ഛനെ നിങ്ങൾക്കറിയാം, നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ അച്ഛൻ്റെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു ടി വി പാനലും കൂടെ കൊടുത്ത് നല്ല ഭംഗിയാക്കി. ഇവിടെ ചെറിയ ഓരോരോ അച്ചീവ്മെൻ്റ്, അതെ നമ്മുടെ അച്ചൂട്ടന് ചെസ്സിൻ്റെ കോമ്പറ്റീഷന് അവന് സ്റ്റേറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിൽ കിട്ടിയതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ ഒന്ന് അലങ്കരിച്ച് വെച്ചു. അത് ആറന്മുള കണ്ണാടിയാണ്. അത് നമ്മുടെ ഞങ്ങളുടെ CCOK ഗ്രൂപ്പ്, അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എനിക്ക് പ്രസൻ്റ് ആയിട്ട് തന്നതാണ്. അതുപോലെ തന്നെ ഇത് ചേച്ചിയുടെ കൂട്ടുകാർ പ്രസൻറ്റ് ചെയ്തതാണ്. ഇത് നമ്മളൊരു ഇൻഡോർ പ്ലാന്റ് ഇവിടെ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ CCOK മീറ്റപ്പിന് പോയപ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടിയതാണ്. CCOK കുറിച്ച് നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ അല്ലേ. നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്, അടിപൊളി ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ നല്ലൊരു ടി വി പാനൽ കൊടുത്തു. പിന്നെ ഇവിടെയും ഒരു ഇൻഡോർ പ്ലാന്റ് വന്നിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഒരെണ്ണം ഫുള്ളായിട്ട് ചെയ്യാമെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് നമ്മുടെ സഞ്ജീവനി, അവർ ചെയ്ത് സെറ്റ് ചെയ്ത് തന്നതാണ്. കാരണം നമ്മൾ വീഡിയോ, അവരുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് അവർ ഒന്ന് സെറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ സഞ്ജു എന്ന് പറയുന്ന മാഡമാണ് അത് വന്ന് സെറ്റ് ചെയ്ത് തന്നത്. പുള്ളിക്കാരെ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തു. എല്ലാവർക്കും ഈ വീടിനൊരു ലൈവ്, ഒരു ജീവൻ വെച്ചതുപോലെ തോന്നിയത് നമ്മുടെ ഈ ചെടികളൊക്കെ വന്നപ്പോഴത്തേക്കാണ്. അദ്ദേഹം ആ കോർണർ സെറ്റിയിലെ ഒരു പ്ലാന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജനലിലെല്ലാം നമ്മൾ വിൻഡോ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മൂന്ന് പാളി ജനലിൽ വന്നിട്ടുണ്ട്. വിൻഡോ ബ്ലൈൻഡ്സ് വെച്ച് നമുക്ക് ആവശ്യമുള്ളപ്പം അത് തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ ഈ ഇവിടെയും ജനലിൽ നമ്മൾ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിവിടെയും ഒരു
ഡയമണ്ട് പെയിൻറ്റിങ് ഇവിടെ സെറ്റ് ചെയ്തു. ഇതൊരു ഗിഫ്റ്റാണ് കേട്ടോ, ഞാൻ പറഞ്ഞ സഞ്ജീവനി അവർ തന്ന ഗിഫ്റ്റാണ് ഇത്. ഡയമണ്ട് പെയിൻറ്റിങ് ആണ്, നല്ല വർക്കുള്ള ഒരു പരിപാടിയാണ്, നല്ല ഭംഗിയാണ്. ഈ ലൈറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല തിളക്കമാണ്, കാരണം നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ഒരു തിളക്കം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ വരുന്നവർക്കൊക്കെ ഒരു ഭയങ്കര ഒരു പുതുമയായിരുന്നു, കാരണം ഇത് എന്താണ് സംഭവം എന്ന് പലർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അത് വളരെ നല്ല ഒരു പെയിൻറ്റിങ് ആണ്, അത് നമ്മളിവിടെ സെറ്റ് ചെയ്തത്. ആ ലൈറ്റിൻ്റെ തൊട്ട് താഴെ വന്നപ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ ഒരു തിളക്കം വന്നത്. നമുക്കിനി ഡൈനിങ് ആണ്. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ്. ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും കൂടെ നമ്മുടെ ടി വി പാനലിൻ്റെ അത് വെച്ചാണ് പാർട്ടീഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ഉണ്ട്. ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ലിവിങ്ങിൽ ആരെങ്കിലും വന്നാൽ അതൊന്നും നമുക്കൊരു ഡിസ്റ്റർബൻസേ അല്ല. ഇതും ഞങ്ങളുടെ എഞ്ചിനീയറുടെ ഐഡിയ തന്നെയാണ്. പിന്നെ ഇത് ചേച്ചിയുടെ ഗിഫ്റ്റാണ്, ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ ഗിഫ്റ്റാണ് ഈ ഡൈനിങ് ടേബിള്. ഇതാണ് നമ്മുടെ വാഷ് ഏരിയ. ഈ വാഷ് ഏരിയയിലും പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നാനോ വൈറ്റ് തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. നമ്മുടെ കിച്ചണിൽ നാനോ വൈറ്റ് ആണ്. ഈ ഏരിയ ഫുള്ളായിട്ട് വൈറ്റ് ആണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഒരു ഗ്രീൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ഏരിയയുടെ താഴെയും ഒരു ഗ്രീൻ ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് ഗ്രീൻ ഏരിയയോ പെബിൾസോ ഏത് വേണമെങ്കിലും ആൾക്കാരും നമ്മൾ ഗ്രീൻ ഏരിയ ആയിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല സ്പേഷ്യസ് ആണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ നമ്മുടെ വാഷ് ഏരിയ. പിന്നെ ഈ വാൾപേപ്പർ നമ്മുടെ കോൺട്രാക്റ്റിലുണ്ടായിരുന്നത് തന്നെയാണ്, പക്ഷേ ഇത് ഞങ്ങളെല്ലാവരും കൂടെയാണ് സെലക്ട് ചെയ്തത്. അതുപോലെ ഇവിടെ ഒരു ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്, ഈ ടെക്സ്ചർ വർക്കും നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്തത്. ഇതാ ഇവിടെയുണ്ട് ഒരു പ്ലാന്റ്. ഇത് കയറി വരുമ്പോൾ കാണാൻ പറ്റുകയും ചെയ്യും ഇവിടെ. ഇനി ഇവിടെ നമുക്ക് കമ്പ്യൂട്ടർ ടേബിളും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ്, നമ്മുടെ കമ്പ്യൂട്ടർ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഇത് ഇതാണ് പപ്പ. ഇവിടെയും നമ്മളൊരു സിറ്റ് ഔട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മുടെ കൃഷി സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇങ്ങനൊരു ഏരിയ നമുക്ക് വേണമെന്ന്. ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. ഇവിടെ നല്ല പ്രൈവസിയാണ്, നല്ല കാറ്റുമുണ്ട്, പിന്നെ അധികം ആരുടെയും ഒരു നോട്ടം കിട്ടാത്തില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ. ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിലേക്ക് അങ്ങനെ അധികം ആരും പോകാറില്ല, ഇവിടെയാണ് കൂടുതൽ സമയം. ഇനി ഞങ്ങളുടെ സാമ്രാജ്യത്തിലോട്ട് പോകാം. എൻ്റെ മമ്മിയുടെ കിച്ചൺ ബാ. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഇത് ഫുള്ള് വൈറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ കബോർഡുകളായാലും ഇവിടെയാണെങ്കിലും നാനോ വൈറ്റ് ആണ്. അതുകൊണ്ട് വൃത്തിയാക്കാൻ ഇച്ചിരി പ്രശ്നമാണ്, എന്നാലും കുഴപ്പമില്ല. വൃത്തിയാക്കിയിട്ടാൽ നല്ല കാണാൻ എപ്പോഴും ഒരു കണ്ണിനൊരു കുളിർമയാണ്. എപ്പോഴും നല്ല വൈറ്റ് ആയിട്ട് കിടന്നോളൂ. ഇത് മൈക്രോവേവ് ഗിഫ്റ്റാണേ. ഇത് രഹൻ ചേച്ചി ശ്രീയേട്ടൻ്റെ ഗിഫ്റ്റ് എന്നാ ഞങ്ങളുടെ ഫ്രണ്ട് ചേച്ചി എന്നൊക്കെ പറയാം. ഫ്രണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ചേച്ചിയുടെ ഗിഫ്റ്റാണ് ഇത്. പിന്നെ മിക്സി, പാനസോണിക്കിൻ്റെ മിക്സി, ഇതും ഗിഫ്റ്റാണ്. ഇത് വീണ ചേച്ചി രാജസാറും ഗിഫ്റ്റ് എന്നാ, അതും ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സാണ്. പിന്നെ ഇതേ അടുക്കളയിൽ ഞങ്ങൾക്ക് കണ്ടോ മണി പ്ലാന്റാണ് വെച്ചേക്കുന്നത്. ഇത് വെള്ളത്തിൽ ഇറക്കി തന്നെ വെച്ചിരിക്കുവാണ്. പിന്നെ കണ്ടോ ഇവിടെ വൈറ്റും ബ്ലാക്കും അത് ചേരത്തക്ക രീതിയിൽ തന്നെയാണ് ആ പോട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഫാബറിൻ്റെ സ്റ്റൗവും ഫാബറിൻ്റെ തന്നെ ചിമ്മിനിയാണ്. അത് കബോർഡുകളെല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുൾ ഔട്ട്സുകളും ഇവിടെ ഒന്നും ഒന്നും അധികം സെറ്റ് ചെയ്തിട്ടില്ല നമ്മൾ, എല്ലാം സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇതിനകത്തൊന്നും ഒന്നും വെച്ചിട്ടില്ല, വെറുതെ ഫ്രീ ആയിട്ട് കിടക്കും. ഇവിടെ ഒരു സിങ്കുണ്ട്, ഇതിൽ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും ഒരു പൈപ്പിൽ തന്നെ വരത്തക്ക രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ നമ്മുടെ ഫ്രിഡ്ജ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളുണ്ട്. ഇതാണ് ഞങ്ങളുടെ കിച്ചണിൻ്റെ ഹൈലൈറ്റ്, ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. ഇവിടെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. ഇവിടെ ഇരുന്ന് സ്നാക്സ് കഴിക്കലൊക്കെയാണ് അവരുടെ ഇഷ്ടം. ഇതിലിരുന്ന് കറങ്ങലാണ് പിള്ളേരുടെ പ്രധാന പരിപാടി. ഈ ലൈറ്റ് ഇതും എല്ലാം നമ്മുടെ എഞ്ചിനീയറുടെ ഐഡിയ തന്നെയാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ സെറ്റ് ചെയ്തത് പുള്ളിയുടെ ഐഡിയ ആണ്.
അപ്പോൾ നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ എഞ്ചിനീയറുടേതായ രീതിയിലാണ് ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത്. നമ്മളെ കജാരിയുടെ ടൈലാണ്. ഇപ്പോൾ ടൈലൊക്കെ ആണെങ്കിലും ഈ ഒരു തടി അടുക്കി വെച്ചിരിക്കുന്ന രീതിയിലുള്ള ടൈലൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നാനോ വെയ്റ്റാണ് കിച്ചണിലും എടുത്തിരിക്കുന്നത്. ശരിക്കും നാനോ വെയ്റ്റിനെ കുറിച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. ശരിക്കും നമ്മുടെ ഡോക്ടർ ഇൻറ്റീരിയർ എന്ന് പറയുന്ന അജയ് ശങ്കറിൻ്റെ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അജയ് ശങ്കറിൻ്റെ ചാനലിലൂടെയാണ് ഈ നാനോ വെയ്റ്റ് അറിയാൻ പറ്റിയത്. അപ്പോൾ നാനോ വെയ്റ്റിൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇത് സെറ്റ് ചെയ്യണം, ഇതിങ്ങനെ തന്നെ വേണം എന്നുള്ള ഞങ്ങൾ ആലോചിക്കുകയും ഞങ്ങൾ നാനോ വെയ്റ്റ് തന്നെയാണ് ഈ കിച്ചണിൽ എടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനും കൊടുത്തിരിക്കുന്നത്, നാനോ വെയ്റ്റ് തന്നെയാണ്. നിങ്ങൾ അജയ് ശങ്കറിൻ്റെ ചാനലിൽ കണ്ടിട്ടില്ലെങ്കിൽ, അതായത് വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും വീട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിലും ഈ അജയ് ശങ്കറിൻ്റെ ഡോക്ടർ ഇൻറ്റീരിയർ എന്നുള്ള ചാനലൊന്ന് കയറി കാണുന്നത് നല്ലതായിരിക്കും. പ്രൊമോഷനൊന്നും അജയ്ക്ക് കാര്യമില്ല, കാരണം ഇപ്പോൾ 1 lakhനോടടുത്ത് അല്ലെ 1 lakhന് മേളിൽ ഇപ്പം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ചാനലും കൂടെയാണത്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ നാനോ വെയ്റ്റ് ഒക്കെ കാണാനും കുറേ ഐഡിയാസ് ഒക്കെ അജയുടെ ചാനലിൽ നമുക്ക് കിട്ടാനായിട്ട് ഇട വന്നു. കബോർഡ് വർക്കിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടി. അപ്പോൾ ഈ കബോർഡും കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ നമ്മുടെ ടൈല് വോൾ ടൈലിലാണെങ്കിൽ നമ്മൾ ഫുള്ളായിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതൊന്നും ഞങ്ങൾ പറഞ്ഞ് ഒട്ടിപ്പിച്ചതല്ല കേട്ടോ, നമ്മുടെ എഞ്ചിനീയർ ആ രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് തന്നെ സെറ്റ് ഫുള്ളായിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തതെല്ലാം നല്ല പക്കായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടിക കെട്ടിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇഷ്ടികയുണ്ട്, അല്ലെങ്കിൽ സോളിഡ് ബ്ലോക്കുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വെട്ടുകല്ല് ഉണ്ട്. അപ്പോൾ ഇതിലേത് വേണം എന്നൊക്കെയുള്ള നമ്മൾ ആലോചിച്ചപ്പോഴത്തേക്കും ഇഷ്ടിക കെട്ട് തന്നെ മതി എന്നുള്ള ഉദ്ദേശമാണ്. അതിന് കുറച്ചുകൂടെ വില കൂടുതലാണ്, എന്നാലും സംഗതി നല്ലതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇത് നമ്മുടെ പഴയ ഫ്രിഡ്ജാണ് കേട്ടോ, നമ്മുടെ അവിടെ ഇരുന്ന ഫ്രിഡ്ജ് നമ്മൾ ഇങ്ങോട്ട് എടുത്തു. അതുപോലെ തന്നെ ജനലിലെല്ലാം ഇവിടെ എല്ലാം വിൻഡോ ബ്ലൈൻഡ്സ് തന്നെ നമ്മൾ കൊടുത്ത് എല്ലാം സെറ്റാക്കി. വൈറ്റ് തന്നെയാണ്, വേറെ വൈറ്റ് ഗ്രേ അല്ലെ, ഇവിടെ വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വർക്ക് ഏരിയ. വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ മെയിൻ കിച്ചൺ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഇത് പതുക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പോൾ പാചകമൊക്കെ നടക്കുന്നതുകൊണ്ട് ആകെ ഉപയോഗിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇത് വർക്ക് ഏരിയ. നമ്മൾ പിന്നെ ചെറിയൊരു സ്റ്റോറും കൂടെ ഉണ്ട്, കാരണം സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് അത് വൈഫിന് നിർബന്ധമായിരുന്നു, ഒരു സ്റ്റോർ വേണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു സ്റ്റോർ റൂം ഇവിടെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഷെൽഫുകൾ അറേഞ്ച് ചെയ്തിട്ട് ഇതിനകത്തെല്ലാം സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ നമ്മുടെ സാധനങ്ങളെല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് സാധനങ്ങളൊന്നുമില്ല, അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി നമ്മുടെ പലചരക്ക് സാധനങ്ങളെല്ലാം അതിനകത്തോട്ട് പോകും. അതുപോലെ തന്നെ കബോർഡ് വർക്കെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യ സാധനങ്ങൾക്ക് വേണ്ടി ഈ ഓരോ ഭാഗത്തും കബോർഡ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്ടർ ഫിൽറ്റർ ഇവിടെ കൊടുത്തു. ഞങ്ങളുടെ ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ, നമ്മൾ ബോർവെല്ലിലെ വെള്ളമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കുടിക്കാനായിട്ട് നമ്മൾ വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബാത്റൂം സെറ്റിംഗ് ഇതിനെല്ലാം വേണ്ടി ഒരു ഫിൽറ്ററും കൂടെ വെക്കണം, അത് വെച്ചിട്ടില്ല. ഇത് നമ്മുടെ പഴയ വീട്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ആ വീടിൻ്റെ ആ സൈഡിലൊക്കെയാണ് ഇരുന്നാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആ കാർപോർച്ചിലാണ് നമ്മൾ ബൈക്കിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നത്, കാർപോർച്ചിൽ വെച്ചിട്ടാണ്. അപ്പം നമുക്ക് നേരെ നോക്കാവുന്ന ഈ ഒരു മതിൽക്കെട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പഴയ വീടുമായിട്ട്. അപ്പോൾ നമുക്ക് പതുക്കെ മമ്മിയുടെ മുറിയിലേക്ക് പോവാം. മമ്മി ദൈപ്പം ഇവിടെ നിൽപ്പുണ്ട്. മമ്മി മമ്മിയുടെ മുറി പരിചയപ്പെടുത്തട്ടെ. ഇതാണ് എൻ്റെ മുറി, കണ്ടല്ലോ, വിശാലമായ കട്ടിൽ, നല്ല ഡെക്കറേഷൻ പോലുള്ള, നല്ല കണ്ടോ ലൈറ്റിൻ്റെയൊക്കെ നല്ല ഭംഗി. വന്നവർക്കെല്ലാം എൻ്റെ മുറി വളരെ ഇഷ്ടമായി. വന്നവരൊക്കെ പറഞ്ഞു മമ്മിയുടെ മുറിയാണ് ഏറ്റവും നല്ലത്, കട്ടിൽ കണ്ടില്ലേ ഞങ്ങൾ എത്ര പേർക്ക് കിടക്കാം. എൻ്റെ കൊച്ചുമക്കൾ ഇതിൽ കിടന്ന് തലകുത്തി മറിയുക. എൻ്റെ മോടെ മക്കളും എൻ്റെ മോൻ്റെ മക്കളും എല്ലാം അതുപോലെ തന്നെ. നല്ല കബോർഡുകൾ, എല്ലാ സാധനങ്ങളും അതിനകത്ത് കൊള്ളും, ഒരു സാധനം പോലും പുറത്തില്ല. അതുപോലെ തന്നെ ഈ കട്ടിലിനും ഉണ്ട് 2 അറകൾ, അതിനകത്തും എൻ്റെ കുറച്ച് പുസ്തകങ്ങളും എൻ്റെ കുടുംബശ്രീയുടെ ADSൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ അതിനകത്താണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഉണ്ട് ഒരു കബോർഡും സൗകര്യങ്ങളും. എൻ്റെ കബോർഡിന് തുല്യമായിട്ട് തന്നെ ഒരു കണ്ണാടിയും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ നല്ല അടിപൊളി ഒരു ബാത്റൂം. ഇത് ഞാൻ പണ്ട് ചെയ്ത ഒരു ക്ലോക്കാണ്. പപ്പയും മമ്മിയും ഞാനും ചേച്ചിയും ഫാമിലിയും ചേച്ചിയുടെ മൂത്ത മോനും എല്ലാവരും കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് കണ്ട. അത് ക്ലോക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് മമ്മിയുടെ ബാത്റൂം കണ്ടോ, നല്ല നല്ല അടിപൊളി
അടിപൊളി ഒരു കണ്ണാടിയൊക്കെ ആദ്യം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം ആണെങ്കിലും ഫുള്ളായിട്ട് ഭിത്തി കംപ്ലീറ്റ് ടൈലൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ എഞ്ചിനീയറിൻ്റെ തന്നെ ഐഡിയാസ് ആണല്ലോ, നമ്മൾ പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചതൊന്നുമല്ല. ജാഗ്വാറിൻ്റെ മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും പ്രത്യേകം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത മുറിയിലേക്ക് പോവാം. ഇത് ചേച്ചിയും അളിയനും അവരാണ്. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം കേട്ടാ. ഇതാണ് പ്രശ്നം, പിള്ളേരെല്ലാം ഇതിനകത്ത് തന്നെയാണ് കേട്ടാ. ഇതാണ് ബെഡ്റൂം, ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇതിനകത്ത് കബോർഡ് മേള് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം എപ്പോഴും ഉപയോഗിക്കേണ്ടാത്തതായ കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യം നല്ല സ്പേസുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് അധികം സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും. പിന്നെ ഈ ലൈറ്റൊന്നും ഞങ്ങൾ പറഞ്ഞൊന്നുമല്ല കേട്ടോ, ഇതിനകത്ത് ലൈറ്റോട് ലൈറ്റാണ്, മൊത്തം ലൈറ്റാണ്. ഇത് ഈ പാന തടിയുടെ ഒരു പാനൽ വർക്കൊക്കെ ചെയ്തേക്കുന്നത്, അതെല്ലാം പുള്ളിയുടെ ഐഡിയ ആണ്. പിന്നെ ഇവിടെയും ജിപ്സം വർക്കുണ്ട്, പിന്നെ അത് ഒരു ടെക്സ്ചർ വർക്കാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളുണ്ട്, ഡ്രസ്സിങ് ടേബിളിൻ്റെ ഇവിടെയും സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ ഈ രണ്ട് ഇവിടെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അതായത് ഞങ്ങളുടെ മണി പ്ലാന്റ്. ഇവിടെ മിററുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും മിററുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കബോർഡിൻ്റെയും ഈ സൈഡിലായിട്ടാണ് മിറർ പിടിപ്പിച്ചത്. കബോർഡിനാണെങ്കിലും രണ്ട് ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പം അത്യാവശ്യം, ഇപ്പം ഒന്നും വെച്ചിട്ടില്ല എന്നാലും അത്യാവശ്യം വെക്കേണ്ട സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്, പെട്ടെന്ന് എടുക്കേണ്ട സ്പ്രേയോ പൗഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ ആയിട്ടായി ഒരു ഓപ്പൺ സ്പേസ് രണ്ട് സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വിൻഡോ ബ്ലൈൻസ് കൊടുത്തു, അതും ഈ പറഞ്ഞതുപോലെ ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ കട്ടിലിനാണെങ്കിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് ഇവിടെ കട്ടിലിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം ഫില്ലാച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെയും ഉണ്ട് രണ്ടെണ്ണം, ഇവിടെയും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ബാത്റൂമിലേക്ക് കടക്കാം. ഫൈബറിൻ്റെ ഡോറാണ് വന്നിരിക്കുന്നത്. നമ്മൾ ബാത്റൂമിലേക്ക് വരുമ്പോൾ നല്ല വലിയൊരു ഗ്ലാസ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഷേവ് ചെയ്യാനും അത്യാവശ്യം ഒരുങ്ങാനും ഒക്കെയുള്ള സംഭവമൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തു. ഇവിടെ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് സെപ്പറേഷൻ ഉണ്ട്. നമുക്ക് ഗ്ലാസ് സെപ്പറേഷനിൽ ഇവിടെ നിന്ന് കുളിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒരിക്കലും ഇവിടെ നിന്ന് നനഞ്ഞ് അങ്ങോട്ട് കയറത്തില്ല. നമ്മളിവിടെ ഒരു മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ കഴുകി ഇട്ടിരിക്കുക, ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും നമുക്ക് ഡ്രൈ ഏരിയ ആയിട്ടിരിക്കാം. അപ്പോൾ ഇത് നമുക്ക് അടച്ചിടുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു ഡ്രൈ വെയിറ്റ് ഏരിയ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം ഞാൻ നേരത്തെ പറഞ്ഞു കംപ്ലീറ്റ് ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. അതൊക്കെ എഞ്ചിനീയറിൻ്റെ ഐഡിയാസ് ആണ് കേട്ടോ, അല്ലാതെ നമ്മുടേതായ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ തന്നെ പുള്ളി ചെയ്തിരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ കജാരിയുടെ ടൈലാണ് എടുത്തിരിക്കുന്നത്. ഇതേ നമ്മുടെ 3D ഹോംസ്, നമ്മുടെ എഞ്ചിനീയറിൻ്റെ ഒരു ചെറിയ ഗിഫ്റ്റാണ്. 3D ഹോംസിൻ്റെ ഒരു ചെറിയൊരു പ്ലാന്റും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെയുള്ളത് ഈ ഒരു സ്പേസാണ്. ഇവിടെ നമുക്ക് അയൺ ചെയ്യാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. എനിക്ക് കൂടുതൽ കമ്പ്യൂട്ടറിന് കുറച്ചുകൂടെ ഒരു പ്രൈവസി കിട്ടാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റെയർ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. സ്റ്റെയറിൽ നമ്മൾ തടിയുടെ പാനല് വേണം എന്നാണ് പറഞ്ഞിരുന്നത്. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സഞ്ജീവനി അവരുടെ പ്ലാൻസ്, അവർ സെറ്റ് ചെയ്ത പ്ലാൻസ് ഇവിടെയും, അതുപോലെ തന്നെ ഈ സൈഡ് കംപ്ലീറ്റ് സൈഡൊരു നാല് പോർട്ടിലായിട്ട് അതുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അവരുടെ തന്നെ സഞ്ജീവനി പ്ലാൻസിൻ്റെ തന്നെ ഐഡിയാസിൽ അവർ ചെയ്തു തന്നതാണ്. അപ്പോൾ നമ്മളോട് ആദ്യമേ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒന്ന് സ്ക്രൂ ചെയ്ത് വെച്ചേക്കണമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് നമ്മൾ ചെയ്തു, ബാക്കിയെല്ലാം അവർ വന്ന് സെറ്റ് ചെയ്തു. അതുപോലെ ഇവിടെയും കയറി വരുന്ന ഈ ഒരു സ്പേസിലും കൂടെ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴെ മുറികളിലെല്ലാം ടൈലാണ്, പക്ഷേ സ്റ്റെയറിലും അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലും നമ്മൾ ലെപ്പോത്രയാണ് ഇട്ടിരിക്കുന്നത്. അതിൽ തന്നെ ലെതർ ഫിനിഷാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു പ്ലാന്റ് വന്നിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഈ സ്റ്റെയറിന്റെ മേളിൽ തന്നെ പർഗോള കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒട്ടും വെട്ടത്തിന്റെ ആവശ്യമില്ല. നല്ല സൂര്യപ്രകാശം നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വൈകുന്നേരം ആയാൽ പോലും നല്ല വെട്ടം ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും ഗ്ലാസ് ബ്രിക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വെട്ടം കിട്ടാനായിട്ട്, അതും ഒരു കാരണമാണ്. അപ്പോൾ ഇത് അപ്പർ ലിവിങ്. അപ്പർ ലിവിങ്ങിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ മുൻപുണ്ടായിരുന്ന സെറ്റിയെല്ലാം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു ബുക്ക് ഷെൽഫും അല്ലെങ്കിൽ കബോർഡ് പോലെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ യൂട്യൂബിൻ്റെ സിൽവർ പ്ലേ ബട്ടൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു ബോർഡർ കൊടുക്കണം, പക്ഷേ അത് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇത് നമ്മുടെ അച്ചൂട്ടൻ മോന് പ്രസൻറ്റ് കിട്ടിയതാണ്. പല സാധനങ്ങളും അപ്പുറത്തെ വീട്ടിൽ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടില്ല, അതെല്ലാം ഇനി എടുത്തൊന്ന് സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല. അതുപോലെ തന്നെ നമ്മളിവിടെ എല്ലാം ഫോൾ സീലിംഗ് ചെയ്തിട്ട് അവിടെ എല്ലാം ലൈറ്റ്. അപ്പോൾ ഇവിടെയും ഒരു പർഗോള കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ വെട്ടം കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ പഴയ ടി വിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മേളിലേക്ക് സെറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് വൈഫൈ ഉപയോഗിച്ച് നമുക്ക് ടി വി ഒക്കെ കാണാനായിട്ട് ഇത് പറ്റും. പിന്നെ നമുക്ക് പുറത്തും ബാൽക്കണി ഇവിടെയുണ്ട്. ആ താഴത്തെ അതേ സ്പേസിൽ തന്നെ ഇവിടെയും ബാൽക്കണിയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കൃഷിയിടമൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാം. പിന്നെ നല്ല അന്തരീക്ഷമാണ്, മഴയത്തുമൊക്കെ നല്ല ഭംഗിയായിട്ട് എല്ലാവരും കൂടി ഇവിടെ കുത്തിയിരുന്ന് വർത്തമാനം പറയാനൊക്കെ നല്ല രസമാണ്. അപ്പം ഇതാണ് മോളുടെ മുറി, രണ്ടുപേരും അകത്ത് കയറി ഇരിക്കുകയാണ്. ഓക്കെ, അപ്പം മോളെ തുറക്കടാ. കണ്ട, ഇതാണ് മോളുടെ മുറി. അപ്പം ഇവിടെയാണ് നമ്മുടെ സ്റ്റഡി ടേബിള്, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് സ്റ്റഡി ടേബിള്. എന്നിട്ട് ഇവിടെ ഒരു ബുക്ക് ഷെൽഫുണ്ട്, ബുക്ക് ഷെൽഫിൽ കുറച്ച് കുറച്ച് ബുക്സൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എനിക്കൊരു ഒരു ഏരിയ ഉണ്ട്, ഒരു പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എൻ്റെ ഒരു പാവയുണ്ട്, പിന്നെ ഒരു കാക്ടസിൻ്റെ ഒരു ഇതുണ്ട്. എനിക്ക് കാക്ടസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ലിവിങ് റൂമിൽ നിന്ന് ഇത് അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു. ഇത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചൂസ് ചെയ്തതാണ്. പർപ്പിളാണ് എൻ്റെ ഫേവറേറ്റ് കളറ്. പക്ഷെ പർപ്പിളിനെക്കാട്ടിലും കുറച്ചുകൂടെ നന്നായിട്ട് നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് ലാവെൻഡർ ചൂസ് ചെയ്തു. പിന്നെ ഇവിടെ രണ്ടിടത്തും ബ്ലൈൻഡ്സ് ഉണ്ട്. പർപ്പിളല്ല, ഇത് ബ്ലൂ ആണ്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നമ്മുടെ കബോർഡ്, പിന്നെ നമ്മുടെ കണ്ണാടി, നമ്മുടെ വലിയ കണ്ണാടിയാണ്. എനിക്ക് ഇത്രയൊന്നും വേണ്ട, എനിക്ക് ഇത്ര മതി. ഇവിടെ വലിയൊരു കണ്ണാടിയുണ്ട്. പിന്നെ ഇവിടെയും ഒരു ജനലുണ്ട്, അവിടെയും ബ്ലൈൻഡ്സ് ഇട്ടേക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ബാത്റൂമിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ലൈറ്റുണ്ട്. ഇവിടെ നമുക്ക് വാഷ് ബേസിൻ. അപ്പോൾ നമുക്ക് മോൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം. അവനിപ്പോൾ അവിടെ കയറി സെറ്റ് ആയിരിക്കുക. എന്തായാലും നോക്കട്ടെ ഇനി അവൻ്റെ പരിപാടി. അപ്പോൾ രണ്ടുപേരും അതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പം പതുക്കെ നമുക്ക് ഇതാണ് എൻ്റെ മുറി, ഇതെൻ്റെ ബെഡ്, എൻ്റെ കബോർഡ്, എൻ്റെ സ്റ്റഡി ടേബിള്, പിന്നെ ബുക്ക് ഷെൽഫ്, പിന്നെ എനിക്കിവിടെ മറ്റേ സഞ്ജു ആൻറ്റിയുടെ ഒരു ഗിഫ്റ്റ്, ഒരു ചെറിയൊരു പ്ലാന്റ്, പിന്നെ എനിക്കൊരു ഇവിടെ ഒരു സൈഡ് ടേബിൾ ഉണ്ട്, ഇവക്കില്ല എനിക്കുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ബാത്റൂം, ഇത് എൻ്റെ ബ്ലൈൻഡ്സ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്, എൻ്റെ കളറുമായിട്ട് ഭയങ്കര മാച്ചിങ് ആണെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു ജനലും അതിന് ബ്ലൈൻഡ്സും, പിന്നെ എൻ്റെ കബോർഡ്. കളറ് ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്, എൻ്റെ ഫേവറേറ്റ് കളറ് ഗ്രീൻ ആയതുകൊണ്ട് ഞാൻ തന്നെ ചൂസ് ചെയ്തതാണ് ഈ കളറ്. പിന്നെ എൻ്റെ കബോർഡ്, കബോർഡിൽ എൻ്റെ അത്ര വലിപ്പമുള്ളൊരു കണ്ണാടിയുണ്ട്. ഡ്രസ് ചെയ്യാനായിട്ടൊക്കെ ഇവിടെ ഒരു ഇതും, പിന്നെ ഒരു മിറർ, എൻ്റെ ലൈറ്റ്, ഡിസ്പ്ലേ ലൈറ്റ്. ഇതാണ് എൻ്റെ ബാത്റൂം.
അപ്പോൾ കബോർഡ് നമ്മളുടെ ഈ കോൺട്രാക്ടറിലുള്ളതാണ്. 4 കബോർഡും 2 കട്ടില് പിന്നെ ടി വി പാനൽ ഇതെല്ലാം അതുപോലെ കിച്ചൺ കബോർഡ് എല്ലാം അതിനകത്തുള്ളതാണ്. പക്ഷേ നമുക്ക് മുകളിലുള്ള കട്ടിൽ ഞങ്ങൾ നമ്മുടെ പഴയ വീട്ടിൽ നിന്നെടുത്താണ്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമിലെ ഞങ്ങളുടെ കട്ടിലായിരുന്നു. അതിങ്ങോട്ടും മമ്മിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന കട്ടിൽ അപ്പുറത്തോട്ടും മുകളുടെ റൂമിലേക്കുമാണ് ഇട്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മുറിയുള്ളത്. ഇനി നമുക്ക് തൊട്ടപ്പുറത്ത് ഓപ്പൺ ടെറസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടും കൊണ്ടു പോവാം. അപ്പോൾ ഇത് ഓപ്പൺ ടെറസ്. ഇവിടെ നമ്മൾ പഴയ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് എടുത്തിട്ടു. നടക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ മുകളിലാണ് വാട്ടർ ടാങ്കും ഒക്കെ മുകളിലേക്കാണ് പോയിരിക്കുന്നത്. ഇത് അതാണ് നമ്മുടെ പഴയ വീട്. അതാണ് അപ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് 3D ഹോംസിൻ്റെ അല്ലെങ്കിൽ നിഷാന്തിൻ്റെ വർക്ക്. നല്ല വർക്ക് തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹോം ടൂറ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഹോം ടൂറൊക്കെ? എങ്ങനെയുണ്ട് പുതിയ വീട്ടിലെ താമസമൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹോം ടൂർ ഉള്ളത്. നമ്മൾ ഏപ്രിൽ 19th ഹൗസ് വാമിങ് നടത്തിയത്. അതിനുശേഷം ശരിക്കും കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭാഗ്യത്തിന് ആ സമയത്ത് നടത്താൻ പറ്റി. അതിനുശേഷം വരുന്നെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ നടത്താൻ സാധിക്കത്തില്ലായിരുന്നു. പിന്നെ നമുക്കിനി മുറ്റത്തൊക്കെ നല്ല വെയിലാണിപ്പോൾ. ഇനി മുറ്റത്തുള്ള നമ്മുടെ പാവിങ് ടൈൽ അത്തരം കാര്യങ്ങളെല്ലാം ഇനി കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിനി ഈ പ്ലാന്റ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പ്ലാന്റ്സിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ സഞ്ജീവനിയെ വിളിച്ച് സഞ്ജുവിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. കാരണം കുറേ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം അതുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ എത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ കൃഷിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊന്നുമില്ല, എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.